എന്തുകൊണ്ട് നജി പായില എന്ന മോഹൻലാലിനോട് അവതാരക മീരാനിലെ ചോദ്യം? വേണ്ടാത്തതൊന്നും ചോദിക്കേണ്ട എന്ന വായടപ്പിക്കുന്ന മറുപടിയാണ് മോഹൻലാൽ നൽകിയത്. ആടുജീവിതം സിനിമയുടെ ഓഡിയോ ലോഞ്ചിനിടെ അവതാരക മീരാനിൽ മോഹൻലാലിനോട് ചോദിച്ച ചോദ്യവും അതിന് മോഹൻലാൽ നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സിനിമാ ലോകം തന്നെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ബ്ലെസ്സി പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ആടുജീവിതം. കളിമണ്ണ് എന്ന സിനിമയ്ക്ക് ശേഷം ഈ ഒരൊറ്റ സിനിമയ്ക്കായി മാത്രമായിരുന്നു ബ്ലെസ്സിയുടെ ശ്രദ്ധ മുഴുവനും. മാത്രമല്ല, വർഷങ്ങൾ നീണ്ട ഷൂട്ടിങ്ങുകളും ഷെഡ്യൂളുകളും പൃഥ്വിരാജിന്റെ മേക്ക് ഓവറും എ ആർ റഹ്മാന്റെ സാന്നിധ്യവും കൊണ്ട് ഏറെ ശ്രദ്ധ നേടിയ ചിത്രവുമാണ് ആടുജീവിതം. ബെന്യാമിന്റെ ആടുജീവിതം എന്ന ജനപ്രിയ നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരമാണിത്. നോവലിലെ നജീബ് എന്ന യഥാർത്ഥ കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നടന്ന ആടുജീവിതത്തിന്റെ ഓഡിയോ ലോഞ്ച് ചടങ്ങ് കഴിഞ്ഞ ദിവസമാണ് ഏഷ്യനെറ്റ് ടെലികാസ്റ്റ് ചെയ്തത്. മോഹൻലാൽ, എ ആർ റഹ്മാൻ, റസൂൽ പൂക്കുട്ടി, ബെന്യാമിൻ, ചിത്രത്തിലെ വിദേശ താരങ്ങളായ ജിമ്മി ജി ലൂയിസ്, റിക്കാബി തുടങ്ങിയവർ ചടങ്ങിനെത്തിയിരുന്നു. നജീബായി എന്തുകൊണ്ടായിരിക്കാം മോഹൻലാലിനെ പരിഗണിക്കാതിരുന്നത് എന്നായിരുന്നു പരിപാടിയുടെ അവതാരകയായ മീര അനിലിന്റെ ചോദ്യം. ഇതിന് ആവശ്യമില്ലാത്തതൊന്നും ചോദിക്കേണ്ട എന്നാണ് മോഹൻലാൽ മറുപടി നൽകിയത്. ബ്ലെസ്സി സാറിന്റെ ഏറ്റവും മികച്ച മൂന്ന് ചിത്രങ്ങൾ നമുക്ക് നൽകിയ ഒരു ആക്ടർ കൂടിയാണ് ലാലേട്ടൻ. ശരിക്കും ഞാൻ വളരെ പേഴ്സണലായിട്ട് ചോദിക്കുകയാണ് ലാലേട്ട, തന്മാത്ര എന്ന ചിത്രത്തിന് വേണ്ടി നഗ്നനായിട്ട് ലാലേട്ടൻ അഭിനയിച്ചു, ഭ്രമരത്തിൽ തലകുത്തി നിർത്തി. അങ്ങനെ ഒരുപാട് കഷ്ടതകളിലൂടെ ലാലേട്ടനെ കടത്തിവിട്ടൊരു സംവിധായകൻ കൂടിയാണ് ബ്ലെസ്സി സാർ എന്ന് പറയുന്നതെന്നായിരുന്നു മീരാനിൽ പറഞ്ഞു തുടങ്ങിയത്. ഇതിന് ഇത് രണ്ടും കഷ്ടപ്പാടല്ല എന്നും അവർ അനുഭവിച്ചത് വെച്ച് നോക്കുമ്പോൾ നഗ്നനായി നിൽക്കുന്നത് ഒരു കഷ്ടപ്പാടേ അല്ല, തലകുത്തി നിൽക്കാനും തനിക്ക് പറ്റുമെന്നായിരുന്നു മോഹൻലാൽ മറുപടി നൽകിയത്. ഇതിന് വലിയ കയ്യടിയാണ് വേദിയിൽ നിന്നും ഉയർന്നത്. പിന്നീട് എന്തുകൊണ്ടായിരിക്കും മോഹൻലാലിനെ നജീബായി പരിഗണിക്കാതിരുന്നത് ബ്ലെസ്സി സാർ എന്നായിരുന്നു മീരാനിൽ ചോദിച്ചത്. ഇതിന് വലിയ കാര്യം, ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചോദിക്കേണ്ട, താൻ മര്യാദയ്ക്ക് ജീവിച്ചോട്ടെ, കഥാപാത്രമായി ഏറ്റവും നല്ല ആളെയാണ് ബ്ലെസ്സി തെരഞ്ഞെടുത്തത്, എല്ലാം ചെയ്തു കഴിഞ്ഞില്ലേ, ഇനി അടുത്തത് നമുക്ക് എന്തെങ്കിലും പണി തരും ബ്ലെസ്സി എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി. അതേസമയം നജീബിന്റെ വേഷം അവതരിപ്പിക്കാൻ എന്തുകൊണ്ട് പൃഥ്വിരാജിനെ തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് സംവിധായകൻ ബ്ലെസ്സിയും മറുപടി നൽകുന്നുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് വേണമെങ്കിൽ ചെയ്യാമായിരിക്കാം, ആദ്യ ദിവസം തന്നെ തൻ്റെ മനസ്സിൽ പൃഥ്വിരാജായിരുന്നു, കാരണം ഇതിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ അതിന് വലിയൊരു സമർപ്പണം ആവശ്യമാണെന്ന് ബ്ലെസ്സി പറയുന്നു. ആ ഡെഡിക്കേഷൻ താൻ പൃഥ്വിരാജിൽ കണ്ടതാണ് അദ്ദേഹത്തിലേക്ക് കഥാപാത്രം എത്താനുള്ള കാരണം, അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞു എന്നതാണ് വാസ്തവമെന്നായിരുന്നു ബ്ലെസ്സി പറഞ്ഞത്. ആടുജീവിതം നോവലൊരു സിനിമയായി വരുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികളും സംവിധായകൻ ബ്ലെസ്സി പറയുന്നുണ്ട്. വായിച്ച പുസ്തകം അങ്ങനെ തന്നെ സിനിമയിൽ കാണാനിരിക്കുന്ന പ്രേക്ഷകനാണ് ശരിക്കും ഒരു വെല്ലുവിളിയെന്ന് ബ്ലെസ്സി പറയുന്നു. ആദ്യത്തെ വെല്ലുവിളി അതാണ്. നോവലിനപ്പുറം വായനക്കാർ കാണാത്ത കാര്യങ്ങളിലേക്ക് സിനിമയിൽ എത്തിക്കുക എന്നതാണ് പ്രധാനമായും താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബെന്യാമിൻ ജീവിതം പുസ്തകമാക്കിയപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും ബ്ലെസ്സി പ്രേക്ഷകരോട് പറയുന്നു. സിനിമയിൽ പലതും കാണിക്കേണ്ട ആവശ്യമില്ല, പറയാതെ പോയത് കൂടുതൽ പറയാനാണ് താൻ ശ്രമിച്ചതെന്നും ബെന്യാമിൻ കാണാത്ത മരുഭൂമിയിലെ കാഴ്ചകൾ പകർത്താനാണ് താൻ ശ്രമിച്ചതെന്നും സംവിധായകൻ ബ്ലെസ്സി വ്യക്തമാക്കുന്നുണ്ട്. പുസ്തകത്തിന്റെ ഒരു ഡോക്യുമെന്റേഷൻ അല്ല ആടുജീവിതം സിനിമയെന്നും ബ്ലെസ്സി കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.